കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും, രചന റുക്സാന ഷെഫീഖ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഡി അഹാന, നിന്റെ ഫോൺ എവിടെ? വാ, നമുക്ക് ലോണിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമോ? അവൾ അപ്പോഴാണ് ഫോണിൻ്റെ കാര്യം തന്നെ ഓർത്തത്. ഡി, എൻ്റെ ഫോണ് ആ നിന്റെ റൂമിലാണെന്ന് തോന്നുന്നത്, എടുക്കാൻ മറന്നു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം. മുകളിലേക്ക് സ്റ്റെയർ കയറിയാൽ അവിടെയുള്ള കോമൺ ബാൽക്കണി കടന്നു വേണം അവളുടെ റൂമിലേക്ക് എത്താൻ. സ്റ്റെയർ കയറി കഴിഞ്ഞപ്പോഴാണ് ബാൽക്കണിയിൽ ഇറപ്പോട് വെച്ച് ആബിക ആരോടോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ അല്ലോ, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? മുമ്പിൽ പെട്ടാൽ തീർന്ന് വെറുതെ മെക്കിട്ട് കയറാൻ വരും. മാക്സിമം ഇക്കയുടെ മുമ്പിൽ പെടാൻ നോക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ബാൽക്കണിയിൽ അങ്ങോട്ട് തിരിഞ്ഞിന്ന് ഫോൺ വിളിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ സ്കൂട്ടാവണം. അവൾ പിന്നെ കണ്ണും പൂട്ടി ഒറ്റ ഓട്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ ആബി അഹാൻ ഓടിയത് കണ്ടായിരുന്നു. അവൻ ഇയർപോർട്ടിൽ കൈവച്ച് തിരിഞ്ഞിന്ന് അവിടെ നോക്കി. അവിടെ പോക്കണ്ട് അവന് തൻ്റെ ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ഈ പെണ്ണുന്നിനെ ഇങ്ങനെ ഓടുന്ന്, ഓ എന്നെ ഇവിടെ കണ്ടിട്ടായിരിക്കും. അവൻ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഓ, രക്ഷപ്പെട്ട്, ഇനി ഇതുപോലെ തിരിച്ചു ഓടണം. അവൾ ഫോണെടുത്ത് മെല്ലെ സ്റ്റെയറിൻ്റെ അവിടെ എത്തി. ആബിക്ക് എന്ന് ഏന്തി വലിഞ്ഞ് നോക്കി. ഹാവു, മൂപ്പൊരു ഫോണിൽ തന്നെയാ. അഹാന, എസ്കേപ്പ്. അവൾ ഓടാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് അവനവൾ വിളിച്ചു. അഹാന, റബ്ബേ, ഐ ആം ട്രാപ്ഡ്, പെട്ടല്ലോ. അവനെ തിരിഞ്ഞു നോക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. അഹാന, ഞാൻ തന്നെ വിളിച്ച് കേട്ടില്ലേ, ഇങ്ങോട്ട് നോക്ക്. അവൾ ചെറിയ പേടിയോടെ കണ്ണടച്ച് തന്നെ സ്ലോ മോഷനിൽ അവൻ അഭിമുഖമായി നിന്നു. പെണ്ണിന്റെ മുഖത്ത് ഭാവം കണ്ടില്ലേ? അത് കണ്ട് അവന് ചിരി അടക്കാനായില്ല. കണ്ണടച്ച് തന്നെ പേടിച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് അവൻ സ്വയം മറന്നു. ഈ പെണ്ണ് എന്നെയും കൊണ്ട് പോവും. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ ചെവിക്കരികിലായി അവന്റെ അധരങ്ങൾ അടുപ്പിച്ച് അവളെ വിളിച്ചു. അഹാന. അവന്റെ നിശ്വാസം അവളുടെ ചെവി അറിഞ്ഞ പോലെ പെട്ടെന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു. നോക്കുമ്പോൾ ഇക്ക തന്റെ തൊട്ടടുത്ത് നിൽക്കുവാണ്. അവൾ ആകെ പരിഭ്രമിച്ച് പുറകോട്ട് പോയി. അതിനനുസൃതമായി ആബി തന്റെ കാലുകൾ മുന്നോട്ട് ചലിപ്പിച്ചു. അവളുടെ ഹൃദയം ഗതിവേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു. പിറകോട്ട് പോയി പോയി അവസാനം അവൾ സ്റ്റെയറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. വീണ്ടും പുറകോട്ട് പോകാനായി കാലുകൾ എടുത്തു വെച്ചപ്പോൾ ദേ പിറകോട്ട് മലർന്നടിച്ച് വീഴാൻ പോയി. എൻ്റെ അല്ലോ, അവൾ ഒരു നിമിഷത്തേക്ക് പരലോകത്ത് എത്തിയെന്നുവരെ വിചാരിച്ചു പോയി. കാരണം ആ സ്റ്റെയറിൽ നിന്ന് താഴെ വീണ പിന്നെ പൊടി പോലും കാണത്തില്ല. പക്ഷേ അവിടെയും രക്ഷകനായി ആ കരങ്ങൾ തന്റെ കരങ്ങളെ താങ്ങിയിരുന്നു. ആബി തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അവളെ പിടിച്ച് മുന്നോട്ട് വലിച്ചു. അവളിപ്പോ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുകയാണ്. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവളും അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ആകെ പേടിച്ചിരിക്കുകയാണ് അവൾ. അവനും അവളും ഒരു ഇഞ്ച് വ്യത്യാസം പോലില്ലാതെ അങ്ങനെ ചേർന്ന് നിൽപ്പാണ്. ആ നിൽപ്പിൽ അവന് തന്റെ കൺട്രോൾ പോകുമെന്ന് തോന്നിയപ്പോൾ അവളെ പതിയെ വിളിച്ചു. അഹാന. ആ വിളിയിലാണ് അവൾക്ക് സ്വയംബോധം തിരിച്ചു കിട്ടിയത്. പെട്ടെന്ന് തന്നെ അവളുടെ കരങ്ങൾ അവന്റെ ഷർട്ടിനെ മോചിപ്പിച്ചു. അതേസമയം അവന്റെ കരങ്ങൾ അവളുടെ കരങ്ങളെയും മോചിപ്പിച്ചു. രണ്ടുപേരും വല്ലാത്തൊരു മൂഡിലായിരുന്നു. പരസ്പരം എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു. മൗനത്തിന് വിരാമമിട്ട് അവൾ പെട്ടെന്ന് അവളുടെ കരങ്ങൾ നോക്കി വേദന കൊണ്ട് ഒച്ച വെച്ചു. അത് കണ്ടവൻ അവളുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ വിരലിൻ്റെ അടയാളം കൃത്യമായി അവിടെ പതിഞ്ഞിരിക്കുന്നത് കണ്ടു. താൻ കുറച്ചു മുമ്പും അവളെ ബലമായി പിടിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാ ഇപ്പോൾ വീണ്ടും. അത് കണ്ടപ്പോൾ അവനെ സഹിക്കാൻ പറ്റിയില്ല. അവളുടെ ആ വേദന തൻ്റെ നെഞ്ചിൽ തറക്കുന്ന പോലെ തോന്നൽ. അഹാന, ഐ ആം സോറി, ഐ ആം റിയലി സോറി. തനിക്ക് നല്ല വേദന ഉണ്ടോടാ? അവൻ്റെ ആ ചോദ്യം കേട്ട് അവളാകെ തലക്ക് കൊട്ടുകൊണ്ട പോലെ നിൽപ്പാണ്. ആബിത് ഇത്രയും സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കുമോ? എപ്പോഴും മുഖത്ത് ഒരു ലോഡ് പുച്ഛം ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ എന്താ ഇങ്ങനെ? അവൾ കുന്നം വിഴുങ്ങിയ പോലെ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൻ പതിയെ അവളുടെ ആ കരങ്ങളിൽ സ്പർശിക്കാൻ ആഞ്ഞു. അവന്റെ കൈയുടെ ചൂട് അവളുടെ കയ്യിൽ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഒരു നിമിഷം അവൾ തന്റെ കൈ പിന്നിലേക്ക് വലിച്ചു. എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, പിടിച്ച് ഞെരിച്ചിട്ട് ഇപ്പൊ വേദന ഉണ്ടോന്നോ? പിടിക്കുമ്പോ ഓർക്കണായിരുന്നു. അത് കേട്ടപ്പോൾ അവന്റെ ഭാവാകം മാറി. നീ നിന്നെ എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്യാൻ വന്നിട്ട് കുറ്റ എനിക്കാണോ? അന്ന് സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് മൂക്കും കുത്തി താഴെ വീഴാൻ പോയപ്പോ ഞാൻ തന്നെ സേവ് ചെയ്ത്. എന്നിട്ട് മെഹന്തി ഞാനാ കളഞ്ഞെന്ന് പറഞ്ഞ് താൻ എനിക്കിട്ട് കുറെ പണിയാൻ നോക്കി. ആ തെണ്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാനാ സേവ് ചെയ്ത്. ദാ ഇപ്പൊ ഇവിടെ തലയും കുത്തി വീഴാൻ പോയപ്പോ ഞാൻ തന്നെ വേണ്ടി വന്നു. പിന്നെ താനും എന്നെ മുറുക്കി പിടിച്ചിരിക്കായിരുന്നല്ലോ. അത് പിന്നെ വീഴാൻ പോയപ്പോ അവൾ ആകെ ചമ്മി. വീണ സ്ഥലത്ത് നിന്ന് അവൾ പരിങ്ങുന്നുണ്ട്. അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൾ പുറകോട്ട് പോകാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുമ്പേ അവൾ തന്റെ കരങ്ങൾ കൊണ്ട് അവളുടെ കൈപ്പിടിച്ച് പുറകിലോട്ട് തിരിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവളാകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. പല പ്രാവശ്യം അവന്റെ പിടിയിൽ നിന്ന് മോചിതയാവാൻ ശ്രമിച്ചെങ്കിലും തീർത്തും പരാജയമായിരുന്നു.
ആ ജിമ്മന്റെ പിടിയിൽ നിന്നൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവനാണെങ്കിൽ തന്റെ കൈ ഡാമേജ് ആയതുകൊണ്ടാവണം കയ്യിൽ മുറുക്കി പിടിക്കാതെ ഇടുപ്പിൽ മുറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. ആബിക്ക് അത്രയായിട്ട് നിൽക്കുന്നോണ്ടാവണം തനിക്ക് വയറിനൊക്കെ വല്ലാത്തൊരു പാളിച്ച. അടിവയറ്റിൽ മഞ്ഞുരുക്കും പോലെ ആകെ വിയർത്ത് പേടിച്ച് പണ്ടാരടങ്ങി നിൽപ്പാണ് അവൾ. ആബിക്ക, വീട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എന്തിനാ എന്നെ ഇങ്ങനെ? മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ തലതാഴ്ത്തി വെച്ചാണ് പറഞ്ഞു തീർത്തത്. അവൻ അഭിമുഖമായി മുഖം ഉയർത്തിയാൽ അവന്റെ നിശ്വാസം തനിക്ക് ഏൽക്കും. അത്രയും അടുത്താണ് ഇക്ക ഉള്ളത്. അതുകൊണ്ട് തല താഴ്ത്തന്നെ വെച്ചു. അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്ത്. പിന്നെ അധിക നേരം ഈ പിടുത്തം തുടർന്നാൽ തനിക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. എന്താണെന്ന് അറിയില്ല, ഒരു കാന്തം പോലെ അവൾ എന്നെ വല്ലാതെ ആകർഷിക്കുകയാണ്. സീൻ അവസാനിപ്പിക്കാനായി അവൻ തുടർന്നു. ദേയ്, നിനക്ക് ഞാൻ നേരത്തെ നിന്ന പണിഷ്മെന്റ് ഓർമ്മയുണ്ടോ? അത് മോള് മറന്നു പോകരുത് കേട്ടോ. എന്ത് പണിഷ്മെന്റ്? അത് കേട്ടപ്പോൾ അവരൊന്നുകൂടി ശക്തിയായി അവളെ പിടിച്ചു. ഓർമ്മയില്ലേ മോളെന്റെ ഷർട്ടിൽ അഭിഷേകം നടത്തിയത്? ഞാൻ പറഞ്ഞ പോലെ നാളെ ഈവനിങ്ങിന് മുമ്പായി അത് ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് എന്റെ റൂമിൽ ഉണ്ടായിരിക്കണം. സോ മോള് പോകുമ്പോ അത് എടുക്കാൻ മറക്കണ്ട. ഓക്കെ, ആ ഞാൻ വെച്ചോളാം. ഇല്ലെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ, പിന്നെ അതിനുള്ള പണിഷ്മെന്റ് ഇതൊന്നും ആയിരിക്കില്ല കേട്ടോടീ. അതും പറഞ്ഞ് അവൻ അവളെ തന്നോട് ഒന്നുകൂടി അടുപ്പിച്ചു. അവൻ കലിപ്പ് മോളിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞൊപ്പിച്ച്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ ആബിക്ക, ഇനി എന്നെ വീട്, എനിക്ക് പോണം പ്ലീസ്. അവൻ പതിയെ അവളെ സ്വതന്ത്രയാക്കി ഒരു ദഹിപ്പിക്കുന്ന ഓട്ടം സമ്മാനിച്ച് തിരിഞ്ഞടന്നു. ദീപെന്താ സംഭവിച്ചേ, എന്നപ്പുണ്ടായേ? അവൾ നോക്കുമ്പോൾ അവളുടെ കയ്യിലെ രോമമൊക്കെ ഉണർന്നിന്ന് അവളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. ഒരുതരം രോമാഞ്ചാമം, ഛേ, സോറി, രോമാഞ്ചം. അവളുടെ സ്വഭാവം വെച്ച് അവനോട് രണ്ട് ഡയലോഗ് അടിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ദേഷ്യം വന്നില്ല, രോമാഞ്ചവും. റബ്ബേ, നീ തന്നെ തോണ, എനിക്കറിയില്ല എന്താ ഇങ്ങനെയൊക്കെയെന്ന്. സ്വപ്നലോകത്ത് ബാലഭാസ്കറിനെ പോലെ ഫോണും മുറുക്കി പിടിച്ച് സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങി. ആബിദ് തന്റെ റൂമിലെത്തിയ ഉടനെ ഡോർ ആഞ്ഞടച്ചു. ചെവിയിൽ നിന്ന് എയർപോർട്ട് എടുത്ത് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ചെയറിലിരുന്ന് തന്റെ കരങ്ങൾ കൊണ്ട് തലയെ താങ്ങിരുത്തിക്കൊണ്ട് ആ ഇരുത്തം തുടർന്നു. എന്തിനോ അവന്റെ കണ്ണുകൾ ആകെ കരങ്ങിയിട്ടുണ്ട്. ആ ഇരിപ്പിൽ തന്നെ അവൻ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി. ഫൈസൽ, അവന്റെ ഉപ്പ ഷെരീഫ്ക എന്റെ ഉപ്പയുടെ ബിസിനസ് പാർട്ട്ണറായിരുന്നു. അവരുടെ ബിസിനസ് നല്ല രീതിയിൽ രണ്ടുപേരും നടത്തിക്കൊണ്ട് വന്നു. ദിവസം തോറും വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർ വിചാരിച്ചതിലും ഉയരെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. പല മൾട്ടിനാഷണൽ കമ്പനിയുമായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ആ കമ്പനിയിലെ ഒരു മുക്കാൽ ഭാഗം ഷെയറും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും എൻ്റെ ഉപ്പയുടേതായിരുന്നു. അതായത് അവരുടെ കമ്പനിയിലെ മൂന്നിൽ നാല് ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ഉപ്പയാണ്. സോ ഒബിയസ്ലി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അയാളെക്കാൾ എൻ്റെ ഉപ്പാക്കാണ് കൂടുതൽ. പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, കമ്പനി ആ നിൽക്കുന്ന അവസ്ഥയിലെത്തിച്ച് എൻ്റെ ഉപ്പയുടെ ഉറക്കമില്ലാത്ത പ്രയത്നം കൊണ്ട് മാത്രമാണ്. അതിൽ ഉപ്പ അതിയായി സന്തോഷിച്ചിരുന്നു. പക്ഷേ അതിന് വെറും അൽപ്പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് എൻ്റെ ഉപ്പ അറിഞ്ഞില്ല. അയാൾ ആ ഷെരീഫ്ക സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടുനടന്നതാ അയാളെ എൻ്റെ ഉപ്പ. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അയാളിൽ. ഉപ്പയുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യാൻ വേണ്ടി വന്ന പല കമ്പനി സിഇഒമാരും ഉപ്പയെയും ഉപ്പയുടെ പ്രയത്നത്തെയും വാനോളം പുകഴ്ത്തി. കാര്യം പാർട്ണർഷിപ്പ് ആണെങ്കിലും എവിടെ പോയാലും കമ്പനിയുടെ തലപ്പത്ത് എൻ്റെ ഉപ്പയുടെ പേരാണ് ഉണ്ടായത്. മാത്രമല്ല അവരുടെ ബിസിനസ്സിൽ ഇരട്ടിയിരട്ടി ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ ലാഭത്തിൻ്റെ പകുതിയിലധികവും എൻ്റെ ഉപ്പാക്കാണെന്നത് അയാളെ ചഞ്ചലിപ്പിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അയാൾ പുറകിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. പൈസയുടെ വരവിനും പോക്കിനും ഒരു കൃത്യത ഇല്ലാതെയായി. മാത്രമല്ല ഉപ്പറിയാതെ കമ്പനിയിൽ നിന്നും പല പ്രാവശ്യമായി പണം ചോർന്നു പോകുന്നു. കാര്യമെന്താണെന്ന് അയാളുമായി ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ കുറേ കള്ളക്കണക്ക് പറഞ്ഞ് ഉപ്പയെ ബോധിപ്പിക്കും. ഒരു കമ്പനിയുമായുള്ള ടൈപ്പിന് വേണ്ടി കുറച്ച് ക്യാഷ് അവരെ ഏൽപ്പിക്കേണ്ടി വന്നിരുന്നു. ഏകദേശം 1 കോടി രൂപ. ഉപ്പയുടെ ഉമ്മയുടെ അടുത്തയുടെ മകനും ഉപ്പയുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. കമ്പനിയിലെ എല്ലാ കണക്കുകളും കാര്യങ്ങളും അയാളായിരുന്നു നോക്കി നടത്തിയത്. ഉപ്പാന്റെ വലം കൈ ഷൗക്കത്തുക്ക. ഈ 1 കോടി അവരെ ക്യാഷായി തന്നെ എത്തിക്കാൻ ഷൗക്കത്തുക്കയായിരുന്നു ഉപ്പ ഏൽപ്പിച്ചത്. പറഞ്ഞ ക്യാഷ് അവിടെ എത്തിയിട്ടില്ലെന്ന് ആ കമ്പനിയിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് ഉപ്പ അറിയുന്നത്. കാര്യം ഷൗക്കത്തുക്കയോട് അന്വേഷിച്ചപ്പോൾ താൻ ക്യാഷ് കൊടുത്തെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കാശ് എവിടെയോ വെച്ച് ലീക്കായെന്ന് അവർ മനസ്സിലായിരുന്നു. ഷൗക്കത്തുക്കയെ തെറ്റുകാരനാക്കി ഇടയ്ക്കുന്ന കളിച്ച ഷെരീഫൊക്കെ തെറ്റി. ഉപ്പാക്ക് ഷൗക്കത്തുക്കയിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് ക്യാഷ് ആരാണ് ലീക്ക് ചെയ്തതെന്ന് അറിയാനായി അവർ ഒരുമിച്ച് കരുക്കൾ നീക്കി. അവസാനം അത് മറ്റാരുമല്ല, തൻ്റെ സ്വന്തം പാർട്ട്ണറാണെന്നുള്ള കാര്യം ഉപ്പാക്ക് മനസ്സിലായി. പലതവണ ഉപ്പയും അയാളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അവസാനം ഉപ്പ ചോര നീരാക്കി പടുത്തുയർത്തിയ ആ സാമ്രാജ്യം, അതിലുള്ള ഉപ്പയുടെ ഷെയർ മുഴുവൻ അയാൾ കൈക്കലാക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എല്ലാ വൃത്തിയിട്ട വഴികളിലൂടെയും അയാൾ സഞ്ചരിച്ചു. എന്നും കൂടപ്പിറപ്പിനെ പോലെ ഒരുമിച്ചിരുന്ന ഷെരീഫിൻ്റെ ഈ മാറ്റത്തിൽ ഉപ്പയാകെ തകർന്നു. ഒരു കൈത്താങ്ങായി അപ്പോഴും ഷൗക്കത്തുക്ക ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഞങ്ങളോട് ഉപ്പ പറഞ്ഞില്ല. ഞാനന്നവിടെ MBA ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അത്യാവശ്യം തള്ളിമുടിയൊക്കെ ആയി കോളേജിലെ ഹീറോ ആയിരുന്നു. കോളേജ് ടോപ്പർ എന്ന ഒറ്റ കാരണം കൊണ്ട് ഡിസ്മിസിലൊക്കെ സസ്പെൻഷൻ ഒതുങ്ങി. എന്റെ മുൻകോപം കൊണ്ടായിരിക്കും ഉപ്പ പ്രശ്നങ്ങൾ ഇത്രയും വഷളായിട്ടും ഒന്നും പറയാതിരുന്നത്. ദിവസങ്ങൾ കഴിയും തോറും അയാളിലെ തീപ്പൊരി പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. പലതവണയായി ഉപ്പയുടെ ജീവൻ പോലും അപായപ്പെടുത്താൻ ശ്രമിച്ചു. അന്നൊക്കെ കൂടെ ഷൗക്കത്തേക്കുള്ളതുകൊണ്ട് അപകടത്തിൽ നിന്നൊക്കെ ഉപ്പ രക്ഷപ്പെട്ടു. ഒരു കാർ ആക്സിഡന്റ്, അതിൽ ഷൗക്കത്തേക്ക് അയാൾ വകവരുത്താൻ ശ്രമിച്ചു. തലക്ക് സാരമായ പ്രഹരേറ്റതുകൊണ്ട് ഷൗക്കത്തേക്ക് ജീവശ്വാസം മാത്രം ബാക്കി വെച്ച് കോമ സ്റ്റേജിലായി. ഈ സംഭവത്തോടെ ഉപ്പ ആകെ ഷോക്കായി. അത് ആക്സിഡന്റല്ലെന്ന് ഉപ്പാക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഷെരീഫ് നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത കാര്യം തനിക്ക് നേർക്കാണെന്ന് ഉപ്പാക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ഉപ്പ അയാൾക്ക് വഴങ്ങിയില്ല. താൻ ചോരനീരാക്കി പടുത്തുരുത്ത സാമ്രാജ്യമാണ് അയാളുടെ കാൽക്കിൽ വയ്ക്കേണ്ടെന്ന് ഓർത്തപ്പോൾ അതിലും നല്ലത് താൻ മരിക്കുന്നതാണെന്ന് തോന്നി. ഒടുക്കം അയാൾ ചെയ്തത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.